നമസ്കാരം. കവിതകൾ മനുഷ്യ ജീവിതത്തെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കവിതകൾ നമുക്കറിയാം, പാവപ്പെട്ടവൻ്റെ കവിത, പണക്കാരൻ്റെ കവിത, കുടിയേറ്റപ്പെട്ടവൻ്റെ കവിത, അങ്ങനെ തുടങ്ങി മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെയും വിവിധ മാനങ്ങളെയും സ്പർശിച്ചുകൊണ്ട് നിരവധി കവിതകൾ നാം കേട്ടതാണ്, വായിച്ചതാണ്. ഇവിടെ ഞാൻ പാരായണം ചെയ്യാൻ പോകുന്ന കവിത ഞാൻ സ്വന്തമായി എഴുതിയ കവിതയാണ്. കവിതയുടെ ശീർഷകം അതിർത്തിയിലെ പൂവ്. അതിർത്തിയിലൊരു പൂവ് വിടർന്നു വേറൊരു രാജ്യത്തും പൂവ് മറു രാജ്യത്തുമായി. വേറുള്ള രാജ്യത്തെ പൂമ്പാറ്റകൾ തേന്നുകരാൻ രാജ്യം വിട്ടു തേനീച്ചകളും. നീതിബോധമുള്ള കാറ്റ് പരിമളത്തെ വേറുള്ള രാജ്യത്തേക്കൊഴുക്കി. മനുഷ്യരുടെ കണ്ണിൽ ആ പൂവ് പെട്ടു, പക്ഷേ അതിനെ ആരും വേദനിപ്പിച്ചില്ല. അടുത്തയാഴ്ച രണ്ടു ചെടികൾ കൂടി വിടർന്നു പൂക്കളും, രണ്ടും രണ്ടു രാജ്യങ്ങളിൽ. അതും മനുഷ്യർ കണ്ടതാണ്, എന്തോ അവരൊന്നും ചെയ്തില്ല. ഒരു മാസം കഴിഞ്ഞു, ഇപ്പോൾ അവിടെ ഒരു പൂന്തോപ്പ് തന്നെ വിടർന്നിരിക്കുന്നു. ശലഭങ്ങൾ ചുറ്റിലും പാറിപ്പറക്കുന്നു. സമാധാനത്തിൻ്റെ പരിമളം ഇരുരാജ്യത്തും ഒരുപോലെ പരന്നു. പൂച്ചെടികളുടെ ആധിക്യത്താൽ അതിർവരമ്പുകൾ കാഴ്ചയിൽ പെടാതായി. പൂന്തോപ്പ് കാണാൻ ഇരുരാജ്യത്തെയും ജനങ്ങൾ വന്നു തുടങ്ങി. അവർ അതിർവരമ്പുകളെ മറികടന്ന് പരസ്പരം പൂക്കൾ കൈമാറി. ആരാരുമറിയാതെ അവിടെ ഇരു രാജ്യങ്ങളും ഒരു പൂവിനാൽ ഒന്നായി മാറുകയായിരുന്നു.